ചാർലി ഇവിടെ തകർത്തു വരുവാണ്. എത്തിയപ്പോ അടുത്ത തിരുവനന്തപുരം ഞങ്ങളെ ജില്ല ഇങ്ങനെ ഓരോ ജില്ല ഇങ്ങനെ ഈ ജില്ല എത്തും ആ ജില്ലയില് ഇപ്പൊ എത്തും അടുത്ത കോഴിക്കോടായിരിക്കും ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അവസ്ഥ എന്തായാലും വേണ്ടിയില്ല, ഒരുപാട് വർക്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് വന്നതാണ്. അത് രണ്ടുപേരെയും ഒന്ന് കാണാൻ വേണ്ടിട്ട് ഓഫീസിൽ നിന്ന് തിരക്കുള്ള ആളെ തല്ലു പിടിയിട്ടാക്കിട്ട് ഒരു രക്ഷയില്ല. അതെ, ബാഗ് വലുതായിട്ട് ഇടാൻ പറ്റുന്നില്ല. ചാർലി ഇവിടെ തകർത്ത് വരുവാണ്. ഇന്ന് കോഴിക്കോട് തന്നെയല്ലേ പേരെങ്ങനെ? സുജിലാൽ. സുജിലാൽ സുജിലാൽ പ്രകാശ് എന്ന് പറയാം. അപ്പോ സ്ഥലം കണ്ണൂരാണ്. ചാർലി അതാ ഒരു സെക്കൻഡ്, ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ. എവിടുന്ന് എടുക്കണ്ടേ? ഇങ്ങോട്ടാ നടക്കുന്നു. അപ്പോൾ അതെ, ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ബീച്ചിൽ ഇറങ്ങിയതാണ് കേട്ടോ. നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു? അമല. ചേച്ചിയുടെ? അനില. ചാർലി എനിക്ക് പറ്റിയ ആട് വന്നിട്ടുണ്ട്. നിങ്ങളെ പേര് പറ നവീൻ. നവീൻ, അപ്പൊ ആടെ കൂടെയാണ് എത്ര വർഷം ശബരിമലയിലേക്ക്? 5 വർഷം. 5 വർഷം ശബരിമലയിലേക്ക് നടന്നു പോകുമ്പോ 5 വർഷം നായ്ക്കള് കൂടെ ശബരിമല അടിപൊളി. അവിടെ തിരിച്ച് ബസ് കയറ്റി വിട്ടു, വീട്ടിൽ കൊണ്ടുവരും അല്ലേ. ജീവനും കൊണ്ട് കൊടുത്തു. ആൾക്കാർക്ക് എന്താ കുഴപ്പമില്ല, എന്താ കൊടുക്കാന്ന് അറിയില്ല ചാർലിക്ക്. താങ്ക് യു. ചേച്ചിയുടെ പേര്? ദീപ്തി. മകളുടെ? ശ്രീപറവി. ഹലോ, പേര് പറ. എടുക്കലൊക്കെ കുറച്ച് ടാസ്കാണ്. കന്യാകുമാരി എത്തിയപ്പോ അടുത്ത തിരുവനന്തപുരം ഞങ്ങളെ ജില്ല ഇങ്ങനെ ഓരോ ജില്ല ഇങ്ങനെ ഈ ജില്ല എത്തും ആ ജില്ലയില് ഇപ്പൊ എത്തും അടുത്ത കോഴിക്കോടായിരിക്കും ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ അവസാനം ഞങ്ങൾ സന്തോഷമായിരുന്നു കോഴിക്കോട് ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞപ്പോ 5 മണി എന്ന് പറഞ്ഞപ്പോ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായിട്ട് ഈ റീൽസ് വന്നില്ലേ, നോട്ടിഫിക്കേഷൻ വന്നില്ല. പെട്ടെന്ന് നോക്കിയപ്പോ
അയ്യോ 20-ാം തീയതി ഇന്നാണോ? അപ്പോൾ തന്നെ പോവാം. നാളെ അവരെ കണ്ടത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഒരുപാട് വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് വന്നതാണ്. അത് രണ്ടുപേരെയും ഒന്ന് കാണാൻ വേണ്ടിട്ട് ഓഫീസിൽ നിന്ന് തിരക്കുള്ള ആളെ തല്ലി പിടിയിട്ടാക്കിട്ട് വിളിച്ചു. ഒരു രക്ഷയില്ല. അതെ, ഹസ്ബൻഡ് എന്ത് തിരക്കുണ്ടായാലും കാര്യമില്ല. ഞങ്ങൾക്ക് ഇന്ന് ചാർലിനെ കണ്ടേ പറ്റും. ഇന്ന് കണ്ടില്ല, ഞങ്ങളെ കണ്ണൂർ കൊണ്ടേ കാണിക്കേണ്ടി വരും. ഭീഷണി പെടുത്തി. എങ്ങനെ ഇതാ ഇപ്പൊ കഴിക്കുന്ന സംശയ ഇപ്പൊ കഴിക്കുന്ന ഇതിലാണുള്ളത്? ആള് എല്ലാം കഴിക്കുന്നതാണ്. ഇവിടെ ഇന്ന് നാളെ പാനം ചെയ്തിട്ടില്ല. അതിന്റെ വീഡിയോയില് ചാർലിക്ക് അന്ന് ഉടുപ്പൊക്കെ വാങ്ങി കൊടുത്തരാളാ. ആ ഞാൻ അയച്ചു. ആ ഞാൻ അയച്ചു ചാർലി. വീട്ടിലുണ്ടോ? ചാർലി അവിടെ അവനെ കണ്ടിട്ടാ പിടിക്കുന്നോ? വീട് അടുത്ത് തന്നെയാ. ഇപ്പം എവിടെ നിന്ന് ഇറങ്ങിട്ട് അയച്ചാ മതിയോ? 8 മണിയാകുമ്പോഴോ? എനിക്ക് ഹലോ, പേരെങ്ങനെയാണ്? എന്റെ പേര് അഖില. നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? ആ ഞങ്ങൾ പഠിക്കുകയല്ലോ കുറച്ച്. ഓ അതെ അല്ലേ. ഹായ്, പേരെങ്ങനെ? അലീന. അലീന, ചാർലിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. എന്റെ അനിയത്തി ചാടിന്റെ ബിഗ് ഫാനാണ്. എവിടെ അനിയത്തി? ഇവിടെ. എന്റെ സ്ഥലം എവിടെയല്ലോ? കൊല്ലത്ത്. കൊല്ലത്താണല്ലേ? ശരി ശരി. ഫോട്ടോ റെക്കോർഡിംഗ് ആണ്. ഇപ്പൊ ആൾക്ക് ഇങ്ങനെ നടക്കാനാ ഇഷ്ടം. പൊട്ടും തൊട്ടോ? പൊട്ടൊക്കെ വാങ്ങിട്ടാണോ?
ഉപ്പാരെ തൊട്ട് കൊടുത്താ ചാർലി അയ്യോ കണ്ണടല്ലെന്ന് പോകും. ഞങ്ങള് ഇതിലൊക്കെ പോയത് അതുവരെ കണ്ടില്ല. ആ വണ്ടി അവരുടെ ഒക്കെ ഇടയിലായിട്ടായിരിക്കും. ഹലോ, നമ്മളിത് ബീച്ചില് 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 ഓ ഞാനങ്ങ് എത്തിയേക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി. എങ്ങനെ? ഓ ശരി ശരി ശരി. ഓക്കെ, ഞാൻ വിളിക്കാം, ഇറങ്ങുമ്പോൾ വിളിക്കാം. ചാർലി ആരാ എടുത്തേക്കണേ? പൊങ്ങുന്നില്ല, എടുത്തരണോ? ഓക്കെ. ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം എന്നാല്. ശരി എന്നാ. ചേച്ചി പോയി കൈ പിടിച്ച് പൊക്കിയാ മതി. നേരത്തെ കടിയിട്ടിയായിരുന്നോ? ആ വരും വരും, നല്ല പൊക്കിയാ മതി. കൊറേ നേരമായി എടുക്കാൻ നോക്കുന്നല്ല. ഇറങ്ങുവാണോ? പോട്ടെ, ശരി എന്നാ. ആണല്ലേ, സന്തോഷം, ഒരുപാട് സന്തോഷം. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും. വരുമ്പോ കാണാം. ശരി, ഞാൻ വിളിക്കാം. ശരി ശരി. അത് ഭയങ്കര തിരക്കിലായിരിക്കുമല്ലോ. വാട്സപ്പ് അയച്ചിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടും തിരിച്ച് റിപ്ലൈ. ചാർലിന് വിശേഷങ്ങളൊക്കെ ഇറക്കിയിരിക്കാറുണ്ട്. ശരി. എന്ത് സംഭവം? ഞാൻ കൊടുക്കാം. എന്താണ്? ഓക്കെ. ആ ഞാൻ 5 മണിയാകുമ്പോ എത്തിയായിരുന്നു. 4:50 ഒക്കെ ആകുമ്പോ ഇത് കഴിക്കോ എന്തോ. അതെ, കുറച്ച് കഴിയുമ്പോ കഴിച്ചുള്ള അതിപ്പോ. ഇന്ന് ഇവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇങ്ങനെ വേദനിപ്പിക്കില്ല, ചിലപ്പോ വെള്ളം കൊടുത്തായിരുന്നു. ആ കുറച്ച് കുടിച്ച. അതുണ്ട് അതുണ്ട്. ചാർലിനും മണലിനും മനസ്സിലാകുന്നില്ലല്ലേ. എങ്ങനെ?
നിങ്ങളുടെ പേരൊന്നും പറയോ ചേച്ചിയുടെ നമ്മളങ്ങ് പതുക്കെ പോട്ടെ പോട്ടെ എന്നാല് ശരി പിന്നെ കാണാം ഓക്കെ ഓക്കെ കാറിൽ പോവാ ഓക്കെ ചാർലി ആ കുടുങ്ങിയോ ബാഗ് വലുതായിട്ട് ഇടാൻ പറ്റുന്നില്ല എങ്ങനെ വാ ഇപ്പൊ ഒന്നും കണ്ണൂർ എത്തൂരാന്ന് മാത്രം അപ്പൊ അതെ സമയം ഇപ്പൊ ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട് നമ്മളിപ്പോ 1 വർഷമായി ഓക്കെ അല്ലേ പോട്ടെ നിങ്ങളെങ്ങനെ പോവാ ഉണ്ട് ആ ശരി ശരി അപ്പോൾ ഓക്കെ ശരി ഓക്കെ ശരി എന്നല്ലേ ഓക്കെ ബൈ പിന്നെ കാണാം നിങ്ങളെന്നും വണ്ടി തൊടയിക്കില്ല വണ്ടി തൊടാൻ പാടില്ല ഓക്കെ എന്നല്ലേ ശരി ഓക്കെ സന്തോഷം ശരിയാ ഹലോ പോവാ പോട്ടെ നമ്മള് ടാറ്റ പോകുവാണ് കാണാം കാണാം ഉറപ്പായിട്ടും കാണാം ഇല്ല ഇല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പോകുന്നത് മാപ്പെല്ലാം നോക്കി ഇങ്ങനെ പോവാ ആ നാളെ കോഴിക്കോടൊക്കെ വിട്ട് പോകും പിന്നെ മലപ്പുറത്തേക്ക് ആയിരിക്കും ഓക്കെ ശരി ശരി എന്നാ